അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കും. സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പിന്നെ ഏർവാടി കീളക്കരയിലാണ് കേട്ടോ. കീളക്കര നമ്മുടെ ഏർവാടിയിലെ കാട്ടുപള്ളി എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ ഇവിടെ കീളക്കരയിലൊരു കാട്ടിലെ പള്ളി, കാട്ടുപള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദർഗ ഇവിടെ കീളക്കരയിലുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. പിന്നെ കീളക്കരയിലെ സദഖത്തുള്ളാഹിൽ കാഹിരി തങ്ങളുടെ ദർഗയിൽ നിന്ന് മഹാനരായ സയ്യിദപ്പ എന്നറിയപ്പെടുന്ന ഒരു ദർഗ ഉണ്ട് ഇവിടെ കീളക്കരയിൽ. അവിടെ നിന്ന് കുറച്ച് പുറകിലായിട്ടാണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സയ്യിദപ്പ അവർകളുടെ ദർഗയിൽ നിന്ന് കുറഞ്ഞ ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ കാട്ടുപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ഇൻഷാല്ലാ അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. പൈശാചികമായ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരം ലഭിക്കുന്ന ഒരു മക്കബറയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്കബറ. ഇപ്പോൾ ഈ സയ്യിദപ്പ അവരുടെ ദർഗയിലേക്ക് സദഖത്തുള്ളാഹിൽ കാഹിരി ഞങ്ങളുടെ ദർഗയിൽ നിന്ന് 2.5 kilometers ആണ് ഉള്ളത് കേട്ടോ. ആകെ 2.5 kilometers ആണ്. നമ്മൾ ഓട്ടോക്കൊക്കെ വരാണെങ്കിൽ ഒരു 120 rupees ഒക്കെ ഒരു വാങ്ങും ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ടവരുടെ മക്കബറയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഏർവാടി അല്ല സോറി കീളക്കര കാട്ടുപള്ളി എന്നറിയപ്പെടുന്ന ദർഗ ഇൻഷാല്ലാ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയമാണ്. ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് പോന്നു. ഇപ്പോൾ ഇവിടെ കീളക്കര കുറച്ച് മക്കബറകളങ്ങനെ സിയാർത്ത് ചെയ്ത് ഇൻഷാല്ലാ ഇവിടുന്ന് പിന്നെ നമ്മുടെ മധുരയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. അതിനുശേഷം ദിണ്ടിക്കൽ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞ ദൂരം മാത്രം ആണ് എങ്കിലും നടക്കുകയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് ഇൻഷാല്ലാ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം സംഭവം വെയിലുണ്ടെങ്കിലും വൈകുന്നേര സമയത്ത് വെയിലുണ്ടാവില്ല, എന്നാലും ഉച്ച സമയത്ത് വെയിലുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ മക്കളെ. ഉണ്ടോ നനഞ്ഞ തോർത്തെടുത്ത് തലയിലിട്ടിട്ട് അടങ്ങണം. ഇവിടെ പിന്നെ കണ്ടോ ഒറ്റയായിട്ട് മാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഉടമസ്ഥതയിലുള്ള പറമ്പാണ്. പക്ഷെ ഇവിടെ വേറെ കൃഷിയൊന്നുമില്ല. ഇതിൻ്റെ ഈ പറമ്പിൽ ഒരുപാട് പിന്നെ വിട്ട് ഒരുപാട് ദൂരങ്ങളുണ്ട്. അങ്ങനെ വിട്ടിട്ട് മാവിൻ്റെ തയ്യൊക്കെ കാണാനുണ്ട്. തയ്യല്ല മാവ്, പുട്ടുമാവാണ്. കാരണം ഈ കാണുന്ന മാവിലൊക്കെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസണോ? ഇവിടെ അങ്ങനൊന്നുമില്ല കേട്ടോ. ഇതിലൊക്കെ മാവിലൊക്കെ മാങ്ങ കാണാനുണ്ട് കേട്ടോ. ഇതൊക്കെ കുറെ തോട്ടങ്ങളാണ് കേട്ടോ. മഹീര ഗാർഡൻസ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്നിട്ട് മച്ചിങ്ങ വെച്ചിട്ട് ഫുട്ബോൾ കളിക്കണേ. നമ്മളെടുത്ത കളി ഞാനും നേരത്തെ പറഞ്ഞ് പിൻവലിച്ചിട്ടോ. കുറച്ച് ദൂരമുള്ളൂ എന്ന് പറഞ്ഞില്ലേ, കുറച്ചധികം ദൂരമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം 1 kilometer നടന്നിട്ടുണ്ടോ. തലേ കേട്ടോ ഞാൻ കാണിക്കും. അപ്പം അങ്ങനെ ദർഗ എത്തിയിട്ടോ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദർഗ കാണാം. ആ കാണുന്നതാണ് ദർഗ ഇൻഷാല്ലാ. പണ്ടത്തെ പോലെ അല്ല, പണ്ട് ഇവിടെ മേൽക്കൂരൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് ചങ്ങലം വരണ്ട?
ഇതോ ആയുർവേദ മരുന്ന്. ഇത് അസ്ഥിയൊക്കെ പണ്ട് കാലത്ത് അസ്ഥിയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് പ്ലാസ്റ്റർ ഇങ്ങനെ അരച്ചിട്ട് പൊതിയും. നില വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ അസ്ഥി നേരൊക്കെ നിൽക്കാനായിട്ട് മുളങ്കമ്പ് ഉണ്ടല്ലോ, മുളങ്കമ്പ് ചീടിയിട്ട് ഇങ്ങനെ വടി പോലെ ഇങ്ങനെ വെക്കും, വളയാതിരി ഒടിയാതിരി എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിട്ടും പ്ലാസ്റ്റർ പോലെ. അന്നത്തെ പ്ലാസ്റ്റർ ഇങ്ങനെയാണ് കൊണ്ടുപോയി. ആ ഇതിപ്പോഴും തണ്ടൽ വേദനക്ക് നടു ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് മരുന്നിനെടുക്കും. ഈ വള്ളി 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 എന്ന് വെച്ചാൽ ചങ്ങലമ്പരണ്ടാന്ന് ഇതിന്റെ പേര്. ഇത് നമ്മുടെ നാട്ടിൽ വിലയുള്ള സാധനമാണ്. ഇവിടെ വില ഇല്ലാന്നുണ്ട്, ഇവിടെ എല്ലായിടത്തും കാണാനുണ്ടല്ലോ. ഓക്കേ, ഇവർക്ക് കവി മാത്രല്ല കേട്ടോ, വൈദ്യരും കൂടിയിട്ടാണ്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഉഴിച്ചില് പിഴിച്ചില് ധാര, പിന്നെ എന്താണ് കിഴി കുത്ത, ഇലക്കിഴി പൊടിക്കിഴി എന്നിത്യാദി സംഭവങ്ങൾക്കൊക്കെ മൂപ്പരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാല്ല. അതുപോലെ കുക്കാണ്, പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പള്ളിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ പിന്നെ ആ ഒരു സേവനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സകലകലാവല്ലവനാണ് ഇൻഷാല്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സിയാറത്തിന് പോകുമ്പോൾ മൂപ്പരെ കൂട്ടാറുള്ളത്. കാരണം മൂപ്പരുണ്ടെങ്കിൽ പിന്നെ അവിടെ കുടുങ്ങുന്നില്ലല്ലോ, എല്ലാ കലയും അഭ്യസിച്ച ആളായതുകൊണ്ട്. ഇൻഷാല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തിട്ടോ. പിന്നെ ഈ കാണുന്നതാണ് സയ്യിദപ്പ ദർഗ, കാട്ടുപള്ളി എന്നറിയപ്പെടുന്ന ദർഗ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ദർഗ ഉണ്ട്, അതും സയ്യിദപ്പ ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ദർഗയാണ്. ഇത് കാട്ടുപള്ളി, ഇവിടെ ബോർഡുണ്ട്. ഇവിടെ ധാരാളം അക്ബറുകളുണ്ട് കേട്ടോ, ഇതൊക്കെ ശുഹദാക്കളാണ്. അൽഹംദുലില്ലാഹ്, ആദ്യമൊക്കെ ഇവിടെ വികസനത്താത്ത രൂപത്തിലിങ്ങനെ കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഇതൊക്കെ ആയിട്ടുണ്ട്. ആ കിണർ കണ്ടോ, അത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കിണറാണ് കേട്ടോ. ഇവിടെ ഏർവാടിയിൽ നിന്ന് കേസൊക്കെ ആയിട്ട് ഏർവാടിയിൽ വരുന്ന ആളുകൾക്ക് ഇവിടേക്ക് വരാൻ കണക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഇവിടെ വന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. അങ്ങനെ കേസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. അങ്ങനെ നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും എല്ലാവർക്കുമല്ല, ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്തൊരു സ്ഥലം കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദർഗ ഉണ്ടെന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് നമ്മളെ ഉദ്ദേശം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അവിടെ ആ കാണുന്ന ഒരു ചെറിയ കുടിലുണ്ടോ, അവിടെ പ്രായമായിട്ടുള്ളൊരു സ്ത്രീ താമസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കീളക്കരയിൽ ഒരുപാട് മക്ബറകളുണ്ട്. ഇത് മാത്രമല്ല, നൂറുകണക്കിന് മക്ബറകളുള്ളൊരു സ്ഥലമാണ് കീളക്കര. അതിൽ ഏതാനും ചില മക്ബറകൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. ദർഗ അവിടെ അങ്കയാ. നിങ്ങളുടെ പേര്? അവങ്കളുടെ പേരാ? ഓക്കെ, ശരി. അപ്പം ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ദർഗ ഏർവാടി ശ്രോതാക്കളിൽപ്പെട്ട മഹാരഥന്മാരുടെ ദർഗയാണ്. പിന്നെ കൂടുതൽ ചരിത്രങ്ങൾ, ഓരോരുത്തരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ വിശദമായിട്ട് അറിയില്ല. എന്നാലും ഇങ്ങനൊരു ദർഗ ഇവിടെ ഉണ്ടെന്ന് പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. അള്ളാഹു ഈ മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഏകദേശം മഗ്രിബിൻ്റെ സമയത്തോട് അടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ പിന്നെ ഏർവാടി സയ്യിദപ്പ ദർഗ, അതുപോലെ ഈ ഭാഗത്ത് കീളക്കരയുടെ ഭാഗത്ത് നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ചരിത്രങ്ങൾ വല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അവരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഒന്ന് രണ്ട് ദർഗകളുണ്ട്, അപ്പോൾ അവിടുത്തെ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് പറയാം, തുടർന്നുള്ള വീഡിയോകളിൽ പറയാം. അള്ളാഹു നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാരഥന്മാരുടെയും മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആഹറത്തിൽ പ്രത്യേകിച്ച് അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും ഖാലിഖായ റബ്ബ് ഹാസിലാക്കി കൊടുക്കട്ടെ.
എല്ലാവർക്കും വേണ്ടിയും ഇൻഷാല്ലാ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ദുആ ചെയ്യാറുണ്ട്, ദുആകളിൽ ഓർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഓരോ ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ പലരുടെയും ഉദ്ദേശങ്ങൾ മനസ്സിൽ വരും. അപ്പോൾ അതൊക്കെ എടുത്ത് പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.